അപ്പോൾ എന്തായാലും ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത് കൈനഷ്ടമായി. അപ്പോൾ രണ്ടാമത്തെ സിനിമയാണ് കുലപതി. കുലപതി അതെന്തുകൊണ്ടാണ് ഒരു ഒരു പടം നഷ്ടം വന്നപ്പം ഞാനൊരു പടം ചെയ്തു പടം, അതായത് അർദ്ധനാരി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് മനസ്സിലായി സിനിമ എന്താ, സിനിമ എന്താണെന്ന്. അതുവരെ പാടിക്കൊണ്ടിരുന്നു ഞാൻ പ്രിയദർശൻ്റെ കൂടെ എല്ലാ ചിത്രങ്ങൾക്കും ഞാൻ പോയിട്ടുണ്ട് ഷൂട്ടിങ്ങിന്. ലാലിൻ്റെ സന്തത സഹചാരിയായിരുന്നു, എല്ലാമാണ്. പക്ഷേ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായി. അത് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ പേര് ഞാനല്ല, എൻ്റെ വൈഫ് ലേഖാ ശ്രീകുമാറാണ് പ്രൊഡ്യൂസ്ഡ് പോയി നിട്ടത്. എങ്കിലും ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അതിനുശേഷം നഷ്ടമൊന്നും വന്നില്ല, ഒരു പൈസ പോലും ലാഭവും കിട്ടിയില്ല, രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ അതിനുവേണ്ടി മുതിർന്നിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് വിജയമാറി രണ്ടാമത് കുലപതിക്ക് വേണ്ടി മുതിർന്നത്? അതൊരു നല്ല ചോദ്യമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ നമ്മുടെ സ്പേസ് എവിടെയാണെന്നുള്ളത് ഒരു ദൈവനിശ്ചയമുണ്ട്. അതുപോലെ സിനിമ ആണ് എന്നുള്ളതിലായിരിക്കണം. അതാണ് ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി തലസ്ഥാനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുലപതി ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. ആയിരുന്നു. കാരണം വേറൊന്നുമല്ല, ടെക്നിക്കലി ഞങ്ങൾ അപ്പോഴേക്കും ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങി. തുടങ്ങി ചേട്ടൻ അറിയാമല്ലോ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഏരിയ അറിയാമല്ലോ, വിതരണം. അപ്പോൾ തിയേറ്ററുകാരുടെ ഇതിൽ സപ്പോർട്ടിലൂടെ തന്നെ. സ്വന്തം സ്ഥലം എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരം തന്നെ. ഇവിടെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടല്ലേ? സ്ഥലം ഒന്നും. അപ്പൊ എല്ലാം അച്ഛനാണ്. അച്ഛന്റെ ഒരു ഇതിലാണ്. അച്ഛന് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ. അല്ല, അച്ഛൻ അങ്ങനെ എന്താ ഫോഴ്സ്ഫുള്ളി നിർബന്ധിതനാവുകയായിരുന്നു. അല്ലാതെ ഒരു ബന്ധം, ഞാൻ ഒരു ബന്ധവും. എത്ര മക്കളാണ്? ഞങ്ങൾ അഞ്ചുപേരാണ്. അഞ്ചുപേര്. അപ്പൊ മറ്റ് നാലു പേരും പറഞ്ഞില്ലേ വേണ്ട അച്ഛാ? അവരുടെ ആദ്യം പൊട്ടിപ്പോയി വാക്കന്ന മുഖം. അല്ല, ആദ്യം പൊട്ടി എന്ന് പറയുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ ആദ്യം വലുതായിട്ട് സംഭവം. അത് ഭയങ്കരമായിട്ട് ഒരു പേര് വന്നു. ഒരു ഐഡന്റിറ്റി വരുമ്പോ ഞാൻ ചോദിക്കുന്ന ബാക്കി നാലുപേരും ഒന്നും ഒപ്പോസ് ചെയ്തില്ല. ഒപ്പോസ് ചെയ്തില്ല. നിങ്ങൾ ഏറ്റവും ഇളയതാണ്. ഞാൻ ഏറ്റവും ഇളയത്, അതുകൊണ്ടാണ്. അതുകൊണ്ട് കമ്പറ്റത് പോയി. അപ്പം കമ്പാരിറ്റീവ്ലി കുലപതി ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരുന്നു. അത് കാരണം പറഞ്ഞാൽ അത്ര കോസ്റ്റ് വന്നുള്ളൂ, വളരെ കോസ്റ്റ് കുറഞ്ഞു. നഹാസ് എന്ന് പറഞ്ഞ സിബിസാറിന്റെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു, സിബിസാറിന്റെ അസോസിയേറ്റ് പുള്ളിയായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പാട്ടുകൾ നല്ലതായിട്ട് നല്ല തിയേറ്ററിൽ റെസ്പോണ്ട് കിട്ടിയൊരു അതിൻ്റെ ഒരു മുതൽ മുടക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്കത് റിട്ടേൺ ആയ ഒരു സിനിമയായിരുന്നു. പിന്നെ സുദിനം, അത് വിതരണമായിരുന്നു എടുത്തത്. അപ്പോൾ അതിലും കുറച്ച് കൈപൊള്ളി. അപ്പോൾ അപ്പോഴത്തേക്ക് പിന്നെ നടത്താമെന്ന് ഈ ചേട്ടൻ്റെ ഈ ചോദ്യം മതി മതി ഇനി അധികം മുന്നോട്ട് പോയാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം വിറ്റു. അപ്പം ഏ മുംബൈ കന്യാകുമാരിയാണ് ലോക്കൽ നമ്മളെടുത്തൊരു പൂട്ടുകയാണ്. കാരണം ചില പൂട്ടൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇനി ഈ പറയാം നേടാം പ്രേക്ഷകർക്ക് ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവർ കാത്തുകാത്തിരിക്കുന്ന ഒരു ചെറിയ കാര്യമുണ്ട്. ഒരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ഓ ചോദ്യം, നമ്മൾ പോകുമ്പം ഇംഗ്ലീഷ്, തിരിച്ചു വരുമ്പം മലയാളം, ഏതാണ് സ്ഥലം? നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇംഗ്ലീഷിലായിരിക്കും, പക്ഷെ തിരിച്ചു വരുമ്പോൾ മലയാളത്തിലായിരിക്കും. ഏതാണ് ആ സ്ഥലം? പക്ഷെ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കാണും. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ഇതിന്റെ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാരുണ്ട് ചിലര്. എനിക്കറിയാം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചിലരുണ്ട്. ഇത് പറയുന്നതിന് മുമ്പേ പറയും, ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് പറയും. ആ ക്ലൂ ഒന്നുമില്ല. പോയോ? ഗോവ. എങ്ങനെ മനസ്സിലായി? അല്ല, ഗോവയിൽ പിന്നെ അങ്ങനെ ആണല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. ഒന്നിനി തിരിതാഴ്ത്തുയി ശാരദ നിലാവേ, എൻ കണ്ണിലക്കിനാവുകൾ കെടുത്തരുതേ, കണ്ണിൻ്റെ കിനാവുകൾ കെടുത്തരുതേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ,
എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഉറങ്ങരുത്, ഉണർന്നിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം വാ തുറക്കുന്നതേ ഉള്ളൂ, കേട്ടില്ലേ? നല്ല മനോഹരമായിട്ടാണ് പാടിയത്. ഇത് നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ അതിമനോഹരമായിട്ട് പാടുകയും അതിനുപരി നമ്മുടെ ദേവരാജൻ മാസ്റ്റർ സംഗീതം, അദ്ദേഹത്തിന്റെ സംഗീതം ഒരു രക്ഷയില്ല. അദ്ദേഹം തന്നെ ഇത് പാടിയിട്ടുണ്ട്, ഒരു കാസറ്റിൽ പാടി ഇറക്കിയിട്ടുണ്ട്. അത് അത് അതൊരു ഒരു വേറൊരു ലെവലാണ്. അപ്പൊ എനിഹൗ, നന്നായിരുന്നു പാട്ട്. താങ്ക് യു, വളരെ നന്നായിരുന്നു.